In this video, we will talk about BLDC fan. BLDC fan is what? BLDC fan is features and the can where the number Nokamo, the main item of BLDC fan and or another Crompton Energion Groove V model BLDC fan either light pine wood in the model on the letter. This number actually compare in the data number Atomberg in the Renessa item number compare in the Renessa awkward version on the letter. Above performance in the garethalum, features in the garethalum, Namakoro Noro Nitanoka. Above a Pella Verum, normal fan a cavity BLDC fan load one note in Canada. Above air the decorum confusion. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോർമൽ ഫാനിൽ നിന്ന് BLDC മോട്ടർ ആണ് നമ്മുടെ ഈ ഒരു BLDC ഫാനിന്റെ അകത്ത് വരുന്നത് അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് കാണും എന്താണ് BLDC എന്നുള്ളത് അതായത് ബ്രഷ്ലെസ് DC മോട്ടർ എന്നാണ് ഈ BLDC മോട്ടർ അതിന്റെ ഫുൾ ഫോം അപ്പോൾ നിങ്ങൾ ഫാനിനെ കുറിച്ചും ഇലക്ട്രിസിറ്റിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയുന്നവർക്ക് അതിനെ കുറിച്ച് അറിയാം ഇനി നമ്മൾ ക്രോംപ്ടന്റെ എനർജിയോൺ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു BLDC ഫാൻ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ് ബോക്സ് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ലീഫ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് സെപ്പറേറ്റ് ആയിട്ടുമാണ് വരുന്നത് ഹെഡ് നമുക്ക് കാണാൻ പറ്റും വാറണ്ടി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും ആ വാറണ്ടി കാർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഇപ്പോൾ നിങ്ങൾക്കറിയാവോ നമ്മുടെ ഈ ഒരു ക്രോംപ്ടന്റെ എനർജിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാനിന് 220 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് ആണ് ഡെലിവറി അതായത് അഞ്ചാമത്തെ സ്പീഡിൽ 220 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് ആണ് ഇനി നമ്മുടെ എന്താണ് ആറ്റംബർഗ് റെനിസ നോക്കിക്കഴിഞ്ഞാൽ അതിന് 235 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് മാത്രമേ ഉള്ളൂ അത് ബൂസ്റ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമല്ല അഞ്ചാമത്തെ സ്പീഡിൽ 35 വാട്ട്സും ആയിരിക്കും ആറ്റംബർഗ് നോക്കുന്ന സമയത്ത് അവിടെ അവർ വാട്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് എത്ര 28 വാട്ട്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ എത്ര പെർഫോമൻസ് ഡെലിവറിയോ എന്നുള്ളത് ഒരിടത്ത് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ക്രോംപ്ടന്റെ കാര്യം നോക്കുന്ന സമയത്ത് മെറ്റൽ ബോഡിയാണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആറ്റംബർഗ് റെനിസ നോക്കിക്കഴിഞ്ഞാൽ മെറ്റലും പ്ലാസ്റ്റിക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് IR സെൻസർ വെക്കുന്നതിനായിട്ടാണ് അവർ പ്ലാസ്റ്റിക് ബിൽഡ് കൊടുത്തിട്ടുള്ളത് അതുമാത്രമല്ല അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കണ്ടൻസേഷൻ കാരണം വെള്ളം അവിടെ വരാനായിട്ടുള്ള അല്ലെങ്കിൽ നനവ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഉള്ള വയറുകളും സെറ്റപ്പുകളും സുനാപ്പികളെല്ലാം ഒക്കെ കാണാൻ പറ്റും അതും നമ്മുടെ ആറ്റംബർഗ് റെനിസയിൽ ഒരു പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് നമ്മുടെ രണ്ട് ഫാനുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആൻറ്റി ഡസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട് ഫീച്ചറല്ല അതിൻ്റെ ആ ഒരു ബിൽറ്റിലുണ്ട ബിൽഡ് ക്വാളിറ്റിയിലുള്ളൊരു സാധനമാണ് ഡസ്റ്റ് എന്ന് വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞിരിക്കില്ല ഫാനിൻ്റെ ലീഫിലെന്നും എന്നാൽ നമ്മൾ ക്രോംപ്ടന്റെ കാര്യം നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ബിൽഡ് നമുക്ക് കിട്ടുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു IR ഫീച്ചർ അതായത് ഇൻഫ്രാറെഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവിടെ പ്ലാസ്റ്റിക് ബിൽഡ് യൂസ് ചെയ്തതെന്ന് റെനിസയ്ക്കകത്ത് എന്നാൽ ക്രോംപ്ടന്റെ അകത്ത് റേഡിയോ ഫ്രീക്വൻസി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ RF റിമോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ക്രോംപ്ടന്റെ റിമോട്ട് നമ്മൾ ഒരിടത്ത് ഇങ്ങനെ പോയിന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫാനിലേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യേണ്ട കാര്യമില്ല എങ്ങനെ ജസ്റ്റ് ഇപ്പോൾ റിമോട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഫാൻ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ക്രോംപ്ടന്റെ RF റിമോട്ട് ഉണ്ട് ജസ്റ്റ് എനിക്ക് മേളിലേക്ക് കാണിക്കുകയൊന്നും വേണ്ട ഞാൻ അതിനെ പൊത്തി പിടിച്ചിട്ട് ഓണാക്കിയാലും ഓണാവും ഫാൻ ഓണായിട്ടുണ്ട് ഇവിടെ ഇനി ആറ്റംബർഗിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആറ്റംബർഗിൻ്റെ റിമോട്ട് വെച്ച് നമ്മൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അതിനകത്ത് IR അതായത് ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി ആറ്റംബർഗിൽ നമ്മളിപ്പോൾ ഒരു ഹാളിലാണ് നമ്മൾ രണ്ട് BLDC ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫാൻ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടും സെയിം സ്പീഡിലെ നമ്മുടെ ആറ്റംബർഗിൽ വെക്കാൻ പറ്റുള്ളൂ എന്നാൽ ക്രോംപ്ടന്റെ അകത്ത് നിങ്ങൾ ഹാളിലുള്ള ഒരു ഫാനിന് 5th സ്പീഡും ഒരു ഫാനിന് 3rd സ്പീഡും വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും ഇതിനെ നിങ്ങൾക്ക് സിങ്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ക്രോംപ്ടന്റെ അകത്ത് അത് ഭയങ്കര അടിപൊളി ഫീച്ചറാണ് ക്രോംപ്ടന്റെ ഫാനിനാണ് കുറച്ചുകൂടി നല്ല വോൾട്ടേജ് ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ 90 വാട്ട്സ് മുതൽ 300 വാട്ട്സ് വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് അത് പക്ഷേ ആറ്റംബർഗ് നോക്കുന്ന സമയത്ത് 140 വാട്ട്സ് മുതൽ 285 വാട്ട്സ് വരെയാണ് വരുന്നത് ഈ ഒരു ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് നിങ്ങൾക്ക്
ഫ്രീ ഇൻസ്റ്റാളേഷൻ ക്രോംപ്ടൺ തന്നെ കൊണ്ടുവന്നിരുന്നുണ്ട്. ക്രോംപ്ടണിൽ നിന്ന് ആൾ വന്ന് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും, അത് വേറെ കാര്യം. പക്ഷേ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ക്രോംപ്ടൺ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 5 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. എന്നാൽ ആറ്റംബർഗിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തെ വാറണ്ടിയും പ്ലസ് 1 വർഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തരും. അങ്ങനെ മാത്രമാണ് ഉള്ളത്. അപ്പോൾ വാറണ്ടിയുടെ കാര്യത്തിന്, ഇപ്പോൾ ഒരു ഫാനാണല്ലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, വാറണ്ടിയുടെ കാര്യത്തിന് ക്രോംപ്ടൺ ആണ് ബെസ്റ്റ്. 5 ഇയേഴ്സ് വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് അപ്ലയൻസ് ഒക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാർ നോക്കി വാങ്ങും. അത് 5 സ്റ്റാർ, 3 സ്റ്റാർ, 2 സ്റ്റാർ. അപ്പോൾ ഈ സ്റ്റാർ മാത്രം നോക്കിയാൽ പോരാ, സർവീസ് വാല്യൂ കൂടി നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാ ഫാനും ഒരേപോലെ ആയിരിക്കില്ല. ഇനി 5 സ്റ്റാർ വാല്യൂ ഉള്ള എല്ലാ ഫാനിനും സർവീസ് വാല്യൂ കൂടി കാണണമെന്നില്ല. ഏറ്റവും കൂടുതൽ സർവീസ് വാല്യൂ വരുന്ന പ്രോഡക്റ്റുകൾക്ക് അതിനനുസരിച്ച് പെർഫോമൻസും സേവിങ്സും നല്ല കൂടുതലായിരിക്കും. ഇനി ക്രോംപ്ടണിൻ്റെ നമ്മുടെ എനർജിയോൺ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നല്ല സർവീസ് വാല്യൂ ആണ് വരുന്നത്. ആറ്റംബർഗ് റെനേസ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് 28 വാട്ട്സിൽ ക്രോംപ്ടൺ നമുക്ക് 220 CMM എയർ ഡെലിവറി തരുന്നുണ്ട്, അതും 5th സെറ്റിംഗ്സിൽ. ഇനി നമ്മുടെ സർവീസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ക്രോംപ്ടണ് 7.9 ആണ് കിട്ടുന്നത് ഈ ഒരു മോഡലിന്. അപ്പോൾ 7.9, ഇനി ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം ആറ്റംബർഗിന് എത്ര ആയിരിക്കും എന്നുള്ളത്. ആറ്റംബർഗിന് 6.7 മാത്രമാണ് ആറ്റംബർഗിനുള്ളത്. ഇതെല്ലാം ബോക്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും, 7.9 എന്നും അതുപോലെ തന്നെ 6.9 എന്നും ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഒരു BLDC ഫാൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കാര്യം ഒരു വീട്ടിൽ മൊത്തം BLDC ഫാൻ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണ്ടൊക്കെ പറയാറില്ലേടെ, ഓ ആരും ഇല്ലാതെ ഫാൻ കിടന്ന് കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വന്ന് നമ്മളെ അടിക്കാറൊക്കെ ഉണ്ട്. ആ ഒരു പരിപാടികളൊക്കെ ഒഴിവാക്കാം. കാര്യം കുറച്ച് എനർജി മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ, BLDC മോട്ടർ. അപ്പോൾ നിങ്ങളൊരു BLDC ഫാൻ വാങ്ങാനായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ക്രോംപ്ടണിൻ്റെ എനർജിയോൺ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതിനകത്ത് ലീഫിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് വേണ്ടതെന്നുള്ളത് ഷെയ്ഡ്, ഐ മീൻ കളറല്ല ഷെയ്ഡ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. 4499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ് ബൈ ദ വേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ലൈക്ക് ഒരു നമ്മുടെ എന്താ പറയുക, ടെക്നോളജി സ്മാർട്ട് ഫോൺസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണല്ലോ ഫാന്. അപ്പോൾ നല്ലൊരു ഫാന് ചൂസ് ചെയ്യാനും കൂടി നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.